ലോക സിനിമയുടെ വലിയ സ്ക്രീനിൽ ദ തിയറി ഓഫ് എവറിത്തിങ് തെളിഞ്ഞതോടെ ദുബായ് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് പ്രൗഢോജ്വല തുടക്കം. മദനി ജുമൈറയിൽ രാജ്യാന്തര താരങ്ങളെ റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകിയാണ് വേദിയിലേക്ക് ആനയിച്ചത്. അറബ് മേഖലയിലെ താരങ്ങളാണ് റെഡ് കാർപ്പറ്റിൽ ആദ്യം എത്തിയത്. തുടർന്ന് എമിലി ബ്ലണ്ട് അടക്കം ഹോളിവുഡിലെ നടീനടന്മാരും അണിയറ പ്രവർത്തകരും ചുവന്ന പരവതാനി സ്വീകരണം ഏറ്റുവാങ്ങി. ഇന്ത്യയിൽ നിന്ന് ചലച്ചിത്ര പിന്നണി ഗായിക ആശാ ഭോസ്ലെ, ബോളിവുഡ് ഗായകൻ ആതിഫ് അസ്ലം എന്നിവരാണ് റെഡ് കാർപ്പറ്റിലെത്തിയത്. ദുബായ് കൾച്ചർ ആൻഡ് ആർട്ട് അതോറിറ്റി ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആശാ ഭോസ്ലെ, ഈജിപ്ത് നടൻ നൂറൽ ഷെരീഫ് എന്നിവർക്ക് സമ്മാനിച്ചു. വേൾഡ് പ്രീമിയറിൽ ജെയിംസ് മാർഷിന്റെ ദ തിയറി ഓഫ് എവറിത്തിങ് നിറഞ്ഞ സദസ്സിലായിരുന്നു പ്രദർശിപ്പിച്ചത്. സ്റ്റീഫൻ ഹോക്കിംഗ് ആയി അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു എഡ്ഡി റെഡ്മെയ്ൻ. 8 ദിവസത്തെ മേളയിൽ 48 രാജ്യങ്ങളിൽ നിന്ന് 118 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് അടക്കം ഇന്ത്യയിൽ നിന്ന് 7 സിനിമകളും രാജ്യാന്തര പ്രേക്ഷകർക്ക് മുന്നിലെത്തും. മനോരമ ന്യൂസ്, ദുബായ്.